For all the latest reviews, interviews, and everything entertainment in Tamil, Kannada, Malayalam, and Telugu, subscribe to Film Companion South now. Hi guys, welcome to Film Companion South. Guys, hi. അപ്പോ ഇത് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ സിനിമ ജാനിയമ്മന്റെ റിലീസിന് രണ്ടു ദിവസം മുമ്പാണ്. അതിനെക്കാട്ടും മുമ്പ് രണ്ടല്ല മൂന്ന് ദിവസം മുമ്പ്. അതല്ലാണ്ട് ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. അപ്പോ ഒരു ഡയറക്ടർ കം തമിഴിലുണ്ട് കേട്ടോ, തമിഴില് മോഹൻ രാജ, ജയം രവി അങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ ജനറലി കുറച്ച് റെയർ അല്ലേ ഈ ഒരു ഡയറക്ടർ ആക്ടർ സിബ്ലിങ്സ് എന്നൊക്കെ പറഞ്ഞ വേറെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അത് ശരിയല്ല, ഓഫ്കോഴ്സ് അത് അത് നമുക്ക് അങ്ങനെ പറയാം. ഉണ്ടാവും ഉണ്ടാവും, ആലോചിച്ച് നോക്കുമ്പോ. അപ്പൊ എങ്ങനെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ഒരു ബ്രദർ ഡയറക്ട് ചെയ്യുമ്പോ എങ്ങനെയാണ്? ഓബ്വിയസ്ലി നിങ്ങൾ സ്ക്രിപ്റ്റും ആ ഡിസ്കഷൻ സ്റ്റേജിലും ആ സമയത്തൊക്കെ തന്നെ എല്ലാം അറിയണ്ടാവും. പക്ഷെ എന്നാലും ഒരു ബ്രദർ ഡയറക്ട് ചെയ്യുമ്പോ കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണോ? കാരണം വീട്ടിൽ നമുക്ക് എന്തുവേണം പറയാം, പക്ഷെ സെറ്റിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അല്ല, ഇത് ആക്ച്വലി ഞാൻ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ വിശ്വസിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത് ചെയ്യാം, നെർവസ് ഇല്ലാതെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോ നേരെ തിരിച്ചാ തോന്നിയത്, ഈ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഇത് കുറച്ച് പേഴ്സണലി ഡെയിലി കാണുന്ന മുഖമാണല്ലോ. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ ആയിട്ട് തോന്നിയതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, എങ്ങനെ എന്ത് എങ്ങനത്തെ സീൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഓക്വേർഡ് ആയിട്ട് തോന്നിയത്? ലൈക്ക് പല സ്ക്രിപ്റ്റുകളും പല ചർച്ചകളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ എപ്പോഴും ഇരിക്കാറുണ്ട്, ഇതിനെ കുറിച്ച് സംസാരിക്കാണ്ട് ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി സ്ക്രീനിന് മുന്നിൽ എത്തുമ്പോ അങ്ങനെ ഇന്ന സീൻ എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹ്യൂമർ ചേർന്നായിട്ട് അങ്ങനെ പരിപാടി വരുമ്പോ ലൈക് ചിലതിൽ നമുക്കൊരു ഇങ്ങനെ ഒരു ഇത് അവൻ ഉദ്ദേശിച്ച പോലെയാണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണോ വന്നേക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ശരിക്കും ആവശ്യമില്ലാതെ ഉണ്ട്. ലൈക്ക് അത് നമുക്ക് അല്ലാത്തൊരു ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ പരിചയമുള്ള ആൾക്കാരും കൂടെ ഏറ്റവും ചെയ്യുമ്പോഴാണ് കുറച്ച് എനിക്ക് ലൈക്ക് പെർഫോം ചെയ്യുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ അറിയണോണ്ടുള്ള പ്രശ്നമാണ് സ്ക്രിപ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയണോണ്ടുള്ള ഒരു പ്രശ്നമാണോ? അതെ, സ്ക്രിപ്റ്റും കൂടെ ലൈക്ക് മൊത്തത്തില് കുറെ പ്രാവശ്യം അറിയാം നമ്മുടെ ഈ പരിപാടിയിലൊക്കെ എഴുതി. അപ്പം ഇത് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് അതേപോലെയാണോ ഇത് വന്നേക്കുന്നത് അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നുണ്ട്. അതല്ലാണ്ട് ഇത് എന്റെ ചേട്ടന്റെ സിനിമയാണ്, അതിന്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടോ? ആക്ച്വലി മൊത്തത്തില് എന്താ പറയണ്ടേ, ലൈക്ക് എന്തായാലും പറഞ്ഞ വെച്ചാല് ആ ഒരു ലൈക്ക് ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ മൊമെന്റ് നമ്മളത് അവിടെ എത്തും, ഇത് ഇതിന്റെ റിസൾട്ട് അങ്ങനെയാണോ വരുന്നത് എന്നുള്ള ടെൻഷൻ ഇതിന്റെ പ്രോസസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഒരു അഞ്ചാറ് ദിവസം ഷൂട്ടിംഗ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ അത് ഹാപ്പിയായി. കാരണം വെച്ചാൽ നമുക്ക് അത്രയും നല്ല ലൈക്ക് ഇപ്പം ചിതു മാത്രല്ല, ഇപ്പം ഈ ക്യാമറ ചെയ്യുന്ന തണ്ടാശ്ശേരി ആയാലും അല്ലെങ്കിൽ അഭിനയിക്കുന്ന അർജുൻ ബാലു എന്താ പറയണ്ടേ എല്ലാ ഓൾ ഓഫ് ദ ആർട്ടിസ്റ്റ് ലൈക് ടെക് ക്രൂ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അതെങ്ങനെ പതുക്കെ കവറപ്പ് ചെയ്ത് പോയി. ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം ഒരു എന്താണ് നമ്മൾ ലൈക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇപ്പൊ ഗണപതിനെ നമ്മളൊരു ഒരു സീനിൽ ആക്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മള് ഗണപതിയാണ് ഈ റോള് ചെയ്യാൻ പോണേന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുതുമ്പോ, ഓ നമ്മൾ അന്ന് വീട്ടിൽ തല്ലു പിടിച്ചപ്പോ അല്ലെങ്കിൽ അമ്മയായിട്ട് വാശി പിടിച്ചപ്പോ ചെയ്ത എക്സ്പ്രഷൻ ഇപ്പൊ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് മനസ്സിലാലോചിക്കണം? അല്ലെങ്കിൽ ജസ്റ്റ് ഗണപതി ആസ് ആൻ ആക്ടർ മാത്രമായിട്ട് അങ്ങനെ ഫ്രീ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇറ്റ് വർക്ക്സ് ബോത്ത് വേസ്. ലൈക്ക് ചിലത് നമ്മൾ അങ്ങനെ ഇതാണ് സംഭവം ഇങ്ങനെ ചെയ്യാൻ പറയും, ചിലത് നമ്മൾ അന്ന് നമ്മൾ വീട്ടിൽ ചെയ്തപ്പോ വീട്ടിലോ പുറത്തോ ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആയാലും അങ്ങനെ എന്തായാലും ഉണ്ടോ, അങ്ങനെ എല്ലാവർക്കും ബാലുവിന്റെ അടുത്തും അങ്ങനെ പറയാം, അർജുന്റെ അടുത്ത് ആയാലും അങ്ങനെ പറയണം, അങ്ങനെ അന്ന് സംഭവിച്ചില്ല നമുക്ക് അങ്ങനെ പിടിച്ചാലും അതൊക്കെ ഇങ്ങനെ ചോദിക്കും. സോ അത് ഇറ്റ് ഹാപ്പൻസ്. Especially the comedy ആയിരിക്കുമ്പോ അല്ലേ, കോമഡി ആയിരിക്കുമ്പോ കോമഡി ഫ്രീഡം ഉണ്ട്. അതെ അതെ അതെ, നമ്മള് ഇത് എഴുതുമ്പോഴും മിക്കഴും നമ്മള് എല്ലാ കോമഡിയും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. നമ്മള് അന്നേരം അങ്ങനെ ഒരാൾ അങ്ങനെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഈ സീനിൽ അഡാപ്റ്റ് ചെയ്താലോ അങ്ങനെ 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 ഹൈബ്രിഡ് ആയിട്ടാണ് പരിപാടി പോകുന്നത്. ജനറലി ഒരു 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 സീൻ ഇപ്പൊ ചിദംബരം തന്നെ ഇങ്ങനത്തെ ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോ ഓബ്വിയസ്ലി ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവും സിനിമ കുറച്ച് ഒരു ഡാർക്ക് ഒരു കുറച്ചും കൂടെ ഒരു 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 ടെൻസ് പ്ലേസസിലോട്ടൊക്കെ പോണ ഒരു സിനിമയല്ലേ. പക്ഷെ നമ്മൾ ഇത്രയും ടെൻസിന്റെ കൂടെ ഒരു സിനിമ ഉണ്ടാക്കുമ്പോ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ, അത് കോമഡി റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ഒരു കുറച്ചും കൂടി ഈസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരെ എല്ലാരെയും കൂടി ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഉള്ള സീൻസിൽ ആക്ട് ചെയ്യിപ്പിക്കാനാണ് കൂടുതൽ ഒരു ബുദ്ധിമുട്ട്? അല്ല, ഇത് രണ്ട് ഇപ്പം ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഡ്രമാറ്റിക് ഓർ കോമഡി വർക്കബിൾ സീൻ ആയിരിക്കണം. ആ സീൻ ഷോട്ട് ലൈക്ക് കൺവേ വാട്ട് ദ സ്റ്റോറി ഈസ്. അപ്പൊ അതാണ് എന്തായാലും ഇറ്റ്സ് ഓൾവേസ് എ ടഫ് ജോബ്. അപ്പം പിന്നെ എന്താ പറയാ, ഇത് ഡാർക്ക്
സ്ഥലങ്ങളില്ല സിനിമയിൽ. പടം ഇസ് വെരി ലൈറ്റ്, ആ വിഷ്വൽസ് ഭയങ്കര ഡാർക്ക് ആണെന്നേ ഉള്ളൂ, പക്ഷെ പടം ഇസ് വെരി ലൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇവൻ ദ ഡീപ്പസ്റ്റ് ഓഫ് ഡാർക്ക്നെസ്സിലും അങ്ങനെ ഒരു സാധനം സംതിങ് അങ്ങനെ ഒരു ഇതിലാണ് പടം പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരു ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ്, അതേ ഫ്രണ്ട്സ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ എത്രത്തോളം, ഈവൻ ബിഫോർ യു സ്റ്റാർട്ട് ഷൂട്ടിംഗ്, അവരുടെ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഡയലോഗ് സ്റ്റേജിലും മറ്റേ ഒരു ലൈക്ക് ഒരു റൈറ്റേഴ്സ് റൂം കം ആക്ടേഴ്സ് പോലെ ആവുമോ അങ്ങനത്തെ ഒരു ഫിലിം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവുമ്പോ? ഇത് കോമിക്കൽ ജോൺ ആണ് തീർച്ചയായും. നമ്മൾ എല്ലാവരുടെയും ചോദിക്കുകയും ചെയ്യുന്നത് വർക്ക് ആവോ എല്ലാം അങ്ങനെ എല്ലാം. ഈ പടത്തിന്റെ തുടക്കം മുതൽ തന്നെ അർജുൻ ഇതിന്റെ പ്രൊഡക്ഷൻ, അർജുൻ അസന്റെ പ്രൊഡക്ഷന്റെ സമയം തൊട്ട് ഇന്നത്തെ ഫസ്റ്റ് ഇൻസെപ്ഷൻ ആണ് അർജുനും കൂടെ ഉള്ളത്. അർജുനിലേക്ക് ഇത് വളരെ വെരി ഇൻസ്ട്രുമെന്റൽ ലൈക്ക് ഫോർ മേക്കിംഗ് ദിസ് ഫിലിം ഹാപ്പൻ. പിന്നെ പടത്തിന്റെ കഥ നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ ബാലുവിനോടും പറയുന്നുണ്ട്, ബാലു മച്ചാൻ ഇതാണ് എന്റെ ക്യാരക്ടർ, നമുക്ക് വി ഷുഡ് ലൈക്ക് ടു ലൈക്ക് ദിസ്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് പക്ഷെ എവരിബഡി ഇൻവോൾവ് ഫ്രം ദ ഇൻസെപ്ഷൻ ഓഫ് ദ മൂവി അവർ ഉണ്ട്, ദേ ആർ വിത്ത് അസ്. നമ്മൾ എഴുതുന്ന സ്ഥലത്താണെങ്കിൽ ദേ വിൽ കം, അവർ ഇവിടെ അവരുടെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് ഓൾവേസ് ലൈക്ക് മേക്ക് ഷുവർ ദ ചുമ്മാ അവിടെ വന്ന് കുറച്ച് സമയം അങ്ങോട്ട് ചെയ്ത് ദേ വിൽ കരണ്ട് പോയി, ദേ വിൽ ലൈക്ക് എന്താ പറയാ, സോ അവരെന്താണ് നമ്മുടെ നോക്കുന്നത്, നമ്മൾ സംഭവിച്ചിരിക്കും. സോ ദേ നമ്മൾ എല്ലാ ദിവസവും എഴുതുന്ന എല്ലാ ദിവസവും അവർ ഒരിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. സോ ദേ ആർ ഓൾവേസ് ദേർ. അപ്പൊ ഈ ക്രൂവില് അല്ലെങ്കിൽ ആക്ടിംഗ് ക്രൂവില് ആരൊക്കെയാണ് അങ്ങനെ ഇത്രയും ഒരു കംഫർട്ട് ലെവൽ ഇല്ലാത്തത്, ആരൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാര്? ആരുമില്ല, എനിക്ക് ആകെ ഒരു കംഫർട്ട് ലെവൽ ആരായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഭയങ്കര ഫ്ലൂയിഡ് ആയിരുന്നു എല്ലാവരും. എനിക്ക് പേടി ഉണ്ടായിരുന്നത് ലാൽ സാർ ആയിരുന്നു, ബിക്കോസ് ഫസ്റ്റ് ഫിലിം ആൻഡ് ഐ ആം ഗെറ്റിംഗ് ടു ഡയറക്ട് ലാൽ സാർ. വെരി ഒരു ലാൽ സാറിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ, നമ്മൾ ഈ തിങ്ക് ഒരു ബൂട്ട് ക്യാമ്പിൽ വന്ന പോലെയാണ്. But he is very, he was very supportive and he was like എന്റെ ഫസ്റ്റ് ഫിലിം ആൻഡ് എന്റെ കൂടെ ഫുൾ ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട്, 6 to 6 ആയിരുന്നു ഫോർ 35 days. ലൈക്ക് സോ വി ഡിഡ്ന്റ് ഹാവ് എനി ഡേ ടൈം, ഡേ ലൈറ്റ് ഇല്ല നമുക്ക്. സോ ഇതിന് ഇത്രയും ടൈമും പുലരുന്ന വരെ ലാൽ സാർ ഈസ് വെരി കോഓപ്പറേറ്റീവ് ആൻഡ് ലൈക്ക് സ്റ്റേ ഫോർ ദ ഷൂട്ട് വെരി എനർജറ്റിക് ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ഇത് എങ്ങനെ, എനിക്ക് ഞാൻ ടീസറും ട്രെയിലറും കണ്ടു, എനിക്കൊരു 100% എനിക്ക് ഇതൊരു ഒരു കോവിഡ് ടൈമിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഫിലിമാണോ അല്ലെങ്കിൽ ഒരു ഇസ് ഇറ്റ് ബിഫോർ? അല്ല ദിസ് ഫിലിം ഹാപ്പൻഡ് ബിഫോർ കോവിഡ്, ഇറ്റ്സ് 2019 ദിസ് ഫിലിം. പക്ഷേ ആ ടൈമിംഗ് ഒന്നും ഇല്ല, ഐ ജസ്റ്റ് സെറ്റ് ഇറ്റ് പ്രീ കോവിഡ്. ഡ്യൂറിംഗ് കോവിഡ്, ലോക്ക്ഡൌൺ, ഫസ്റ്റ് ലോക്ക്ഡൌണിലും സെക്കൻഡ് ലോക്ക്ഡൌണിലും ടൈമിലാണ് ഷോട്ട്. അങ്ങനെ വെരി മിനിമൽ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓൾ ദിസ് മാസ്ക് ആൻഡ് എവരിതിങ്. വേറൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ ടീസർ ഞാൻ കണ്ടു, ട്രെയിലർ കണ്ടു, ടീസറും ട്രെയിലറും കാണുമ്പോ ദ ഫിലോസഫി ബിഹൈൻഡ് കട്ടിംഗ് ഇറ്റ് ദാറ്റ് വേ, ഇറ്റ് സീംസ് ലൈക്ക് ടു ഡിഫറെന്റ് ഫിലിംസ്. ടീസർ സീംസ് ലൈക്ക് എ വെരി ലൈറ്റ് വർക്കി കൈൻഡ് ഓഫ് എ ഫിലിം, വേറസ് ദ ട്രെയിലർ ഈസ് ഓൾസോ എ വെരി ഫണി കോമഡി, ബട്ട് ഇറ്റ് ഓബ്വിയസ്ലി ടേക്സ് ലൈക്ക് എ ഡാർക്ക് ടേൺ സംതിങ് ഇൻ ദ മിഡിൽ. ഇപ്പൊ ലാൽ ക്യാരക്ടർ വരുമ്പോഴോ പിന്നെ അങ്ങനത്തെ വേറെ ഇത്, ആ രണ്ട് രീതിയിൽ ടീസറും ട്രെയിലറും കട്ട് ചെയ്യാനുള്ള അതിന്റെ ഒരു ലോജിക് എന്താണ്? ഇൻട്രീഗ് ഉണ്ടാക്കാന്നുള്ളത് തന്നെയാണല്ലോ ഈ ട്രെയിലറിന്റെയും ടീസറിന്റെയും ധർമ്മം. അത് തന്നെയാണ് നമ്മള് ആൾക്കാരെ ക്യൂരിയസ് ആക്കുക. സോ പീപ്പിൾ വിൽ, ടീസർ കാണുമ്പോൾ പീപ്പിൾ വിൽ തിങ്ക് ഇതെന്താ ഫുൾ മഞ്ഞിലാണോ പടം, അല്ല ഇത് എന്താണ് പരിപാടി, അങ്ങനെ തോന്നും. അപ്പം ഈ ട്രെയിലർ കാണുമ്പോൾ യു ലാവ് ഇറ്റ് ഫോർ ദർ ഇസ് സംതിങ് മോർ ടു ഇറ്റ്, ഓർ സം ദർ ഇസ് സം ട്വിസ്റ്റ് ആൻഡ് ടേൺ ഹിയർ ആൻഡ് ദേർ. സോ ഐ തിങ്ക് അങ്ങനെ ഒരു ഇൻട്രീഗ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ ടീസറിൽ പറഞ്ഞിരിക്കുന്നത്, ടീസർ ശരിക്കും പടത്തിന്റെ ഫുള്ള് പടത്തിന്റെ എസെൻസ് ടീസറിലുണ്ട്. ആ ബേസിലെ മോണോഗ് ഹാസ് ദ ഫിലിം എസെൻസ്, അത് തന്നെയാണ് സിനിമയുടെ കഥ. അതിന്റെ ഒരു ഫുൾ സാധനമാണ് ടീസറിലും കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് മിസ്ലീഡിംഗ്, അതിന് എന്തായാലും എസെൻസ് ഉണ്ട് ഫിലിമിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ മിഴിയോരം അവിടെ യൂസ് ചെയ്യാനുള്ള ഒരു ഡിസിഷനും ആൻഡ് സൗണ്ട്സ്, യു നോ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ, പക്ഷെ ഇറ്റ്സ് എ ലവ് സോങ്. അത് ഒരു ലവ് സോങ് നമ്മൾ ഒരു ഐസൊലേഷൻ ലവ് സോങ് എന്ന് പറയുമ്പോൾ, ഇഫ് യു അതെ, അവൻ മഞ്ഞിൽ നടക്കുന്ന ഒരു പൂവാണ് ബേസിൽ. കാരണം ലിറ്ററലി ഹീസ് ഇൻ ദ നീ ഡീപ് സ്നോ ആൻഡ് ഹീസ് മിഴിവരം നനഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് സോങ് ടു പ്ലേസ് ദേർ. ആൻഡ് ആ സോങ്ങിന് ഒരു മെലങ്കളി ഉണ്ട്, എപ്പോഴും കേൾക്കുമ്പോഴും ഒരു മെലങ്കളി, ഒരു ഡീപ് ലോങ്ങിങ് ഉണ്ട് ആ പാട്ടിന്. സോ ഐ തിങ്ക് പിന്നെ ഒരു ആ ഒരു ലാൻഡ്സ്കേപ്പ് എല്ലാം ഇറ്റ് ഫിറ്റ്സ്. സിനിമ എഴുതുമ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു മ്യൂസിക്കിനെ പറ്റി ഡിസൈഡ് ചെയ്യുമ്പോ തന്നെ ഉണ്ടായിരുന്നാണ് നമുക്ക് ഈ പാട്ട് ഒന്ന് അത് നമ്മൾ ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ ആ പാട്ട് വേണം. അപ്പൊ തന്നെ നമ്മൾ അതിന്റെ പാട്ട് റൈറ്റ്സും അതിന്റെ ബാക്കി ലീഗൽ ആൻഡ് എവരിതിങ് സ്റ്റാർട്ടഡ് മൂവിങ്. അപ്പാർട്ട് ഫ്രം ദ എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേരടുത്തും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഒരു ട്രെയിലർ കാണുന്ന ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ഫിലിം ദാറ്റ് കൈൻഡ് ഓഫ് റെക്കഗ്നൈസസ് സോഷ്യൽ മീഡിയ, റൈറ്റ്? ഇറ്റ്സ് നോട്ട്,
it's a post COVID movie in the sense that it understands the import the superstardom of social media. ഇപ്പോ നമ്മള് ഏകദേശം ഒരു 90s 2000s ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ടി വി അല്ലെങ്കിൽ ടി വി സീരിയൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ ടി വി ഷോസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ വന്നൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു 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 യൂട്യൂബ് സൂപ്പർ സ്റ്റാർഡും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ബേസിക്കലി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അക്സെപ്റ്റ് ചെയ്യണ ഒരു ഫിലിം അല്ലേ. അപ്പൊ സോ നിങ്ങൾ രണ്ടുപേരും ലൈക് ഗണപതി ഓഫ് കോഴ്സ് ബീൻ അറൗണ്ട് ഫോർ അത്ര 15 years അല്ലേ, അറ്റ്ലീസ്റ്റ് മോർ ദാൻ 15 years. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു ഒരു ലൈക് ആസ് എ സോഴ്സ് ഓഫ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് എ സോഴ്സ് ഓഫ് ടാലന്റ് ഹൗ ഡു യു ഗൈസ് ലുക്ക് അറ്റ് ഇറ്റ് ലൈക് അതാണോ ഫ്യൂച്ചർ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പം പ്രാപ്തി ആയാലും ശ്രുതി ആയാലും ദേ ഡു ഓൾ ദിസ് പ്രാപ്തി അത് കാണുമ്പോൾ നമുക്കറിയാം ഷീ ക്യാൻ ക്യാരി എ സീൻ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ വിച്ച് ഈസ് ഈസിയർ ഫോർ ടു അസസ് സംബഡീസ് ആക്ടിംഗ് സ്കിൽസ് ഓർ ലിസണിംഗ് സ്കിൽസ് ഓർ എനിതിങ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അപ്പം എന്നിട്ട് നമുക്ക് അങ്ങനെ സോ ദ ഫൈൻഡിംഗ് മേക്സ് ഇറ്റ് മോർ ഈസിയർ. പക്ഷെ ദിസ് ഇസ് നോട്ട് ദ ഓൺലി വേ ടു ഫൈൻഡ് ആക്ടേഴ്സ്. ബട്ട് ദിസ് പക്ഷെ ഇതിന് ആക്ച്വലി പ്രാപ്തി ആൻഡ് ശ്രുതി ഇൻഫ്ലുവൻസ് ഓഫ് ദ വർക്ക്സ് ഗുഡ് ഫോർ ദ ഫിലിം. പക്ഷെ വി നോ ദാറ്റ് ദേ ക്യാൻ ആക്ട് ബിക്കോസ് വി സീ ഓൾ ദ പെർഫോമൻസസ് ഓൺ ദെയർ. സോ ഇറ്റ് ഈസ് അവർക്ക് ഇതുണ്ട്, ദേ ആർ ടാലന്റഡ് ഓൾസോ, നോട്ട് ദേ ജസ്റ്റ് ദേ ആർ ഇൻഫ്ലുവൻസ്, ദേ ആർ ടാലന്റഡ് പീപ്പിൾ, ദാറ്റ്സ് വൈ ദേ ഹാവ് ഇൻഫ്ലുവൻസസ്. സോ ദാറ്റ്സ് വൈ വി ഹാവ് ദം ഇൻ അവർ മൂവി. ഗണപതി, ഹൗ ഡിഡ് യു ഫീൽ അങ്ങനത്തെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഡ്യൂ ഫീൽ ലൈക്ക് അവർക്ക് കുറച്ചൊരു ദേ ആർ ട്രെയിൻഡ് അല്ലെങ്കിൽ ദേ ആർ എക്സ്പീരിയൻസ്ഡ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഈ പറഞ്ഞാലും ലൈക് നമുക്ക് അർജുന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഓഡിഷൻ ഉണ്ടായിരുന്നത് ആക്ച്വലി. അപ്പോ പല ആൾക്കാരെ നമ്മളിങ്ങനെ വന്നു ഓഡിഷൻ വീഡിയോ ചെയ്തെടുത്തു. പക്ഷേ അപ്പോഴാണ് ലാസ്റ്റ് ഒന്നും ലൈക് ശ്രുതിയൊക്കെ കാസ്റ്റ് ആവുന്ന ആക്ച്വലി 1 week ബിഫോർ ആണ് ഷൂട്ടിന്റെ. അപ്പൊ ഞാനിങ്ങനെ ഒരു കുട്ടി ഉണ്ട്, അപ്പം ഭയങ്കര ആക്റ്റീവ് ആണ്, ഒരു മേക്കപ്പ് റിവ്യൂ ഒക്കെ ഇടുന്ന ഒരു കുട്ടിയാണ്. അപ്പോ ആ വീഡിയോ ഒരു നമുക്ക് വേണ്ട ഒരു സാധനം ഉണ്ട്, അതായത് അർജുന്റെ പെങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു അർജുനായിട്ടുള്ള ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അത് റിയൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നി എനിക്ക് ശ്രുതിയുടെ ആ വീഡിയോ കണ്ടപ്പോ. അങ്ങനെയാണ് ശ്രുതിനെ സെലക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസറിന്റെ പുറകെ പോയിട്ട് കാസ്റ്റ് ചെയ്തതല്ല ആക്ച്വലി ഇത്, പ്രാപ്തി ഒരാളിനി നമ്മൾ കാണുന്നതാണ്. അപ്പം ലൈക്ക് ഇപ്പൊ ചിതു പറഞ്ഞ പോലെ ഒരു ചെറിയ അങ്ങനത്തെ ഒരു സാധനം അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു തോന്നലുണ്ട്. പിന്നെ ഒബ്വിയസ്ലി പ്രാപ്തിനെ എല്ലാവർക്കും അറിയാം, പ്രാപ്തി സിനിമയിൽ വരുമ്പോ എന്തായിരിക്കും എന്നുള്ള ആൾക്കാർക്ക് ഒരു കൗതുകമുണ്ട്. പിന്നെ ഫിറോസ് ചുറ്റി പറഞ്ഞു, നമ്മുടെ ട്രെയിലർ തുടങ്ങുമ്പോ ഫിറോസ് ആക്ച്വലി ഒരു സ്റ്റാറാണ്. ഇപ്പൊ ഫിറോസ് കെയുടെ വീഡിയോ ഞാനൊക്കെ എപ്പോഴും ഇരുന്ന് കാണാറുണ്ട് ആക്ച്വലി. രാത്രി ഇരുന്ന് ഒരു ഫുഡ് ട്രെയിനിങ് തോന്നുമ്പോൾ വെറുതെ ഇരുന്ന് കാണും ഈ പുള്ളിക്കാരന്റെ വീഡിയോ. എന്റെ പുള്ളിയുടെ പ്രസന്റേഷൻ സ്റ്റൈൽ എല്ലാവരും അടിപൊളിയാണ്. അപ്പം എന്തായാലും പുള്ളിക്ക് അല്ലാതെ തന്നെ ഒരു ഭയങ്കര ഫാൻ ബേസ് ഫോളോയിങ് ഉണ്ട് പുറത്തു തന്നെ. പക്ഷെ അത് ഈ ട്രെയിലറിൽ വന്നപ്പോഴും ആക്ച്വലി അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തേക്കുന്നത് ഫിറോസ് കെയെ പറ്റിയിട്ടാണ്, ഫിറോസ് കെ സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതും ഐ തിങ്ക് കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യത്തിൽ ബിക്കോസ് ഓഫ് കോവിഡ് നോ, ബിക്കോസ് ഓഫ് കോവിഡ്, കാരണം നമുക്ക് പുതിയ കണ്ടന്റ് ഒന്നുമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് 1 year none of us are watching anything new, പഴയ കാര്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡു യു ഓൾസോ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ അവരുടെ നമ്മുടെ ഒരു ലോക്ക്ഡൗൺ പീരിയഡിൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇവരൊക്കെ ഡിസ്കവറീസ് ആയിരുന്നല്ലോ കഴിഞ്ഞല്ലോ, എസ്പെഷ്യലി ദേ വർ സോ ഇമ്പോർട്ടന്റ് ടു അസ് റൈറ്റ്. സോ ഡു യു ഫീൽ ഈ ടിക്ടോക്കിന്റെയും റീൽസിന്റെയും യൂട്യൂബിന്റെ ഒക്കെ like the influence on mainstream cinema, do you think that's going to be something that will happen like in a much bigger way from now on? And yeah, I think adu endayalum adu angana sambhavikkum much faster also, our transition of mixed medium and ellam, yeah, our transition may get faster like enu enikku thonnu. Another thing enikku ivaru rendu verum ningal cast cheyana decision karanundu, I just want to kind of ask like isn't it like nammal avareke discover cheyumbo reels kaanumbo allengi tiktok kaanumbo ലൈക് നമ്മൾ ഈ ഫീമെയിൽ കൊമീഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ട്രസസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു 30-40 years ആയിട്ട് തന്നെ മനസ്സിൽ 3-4 പേരല്ലേ എപ്പോഴും വരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഈ സെയിം കൽപ്പന ചേച്ചി, ഉർവിഷി അങ്ങനത്തെ 5-6 പേരല്ലേ ഉള്ളൂ. പക്ഷെ വെൻ യു സീ ഓൾ ദീസ് കൈൻഡ് ഓഫ് ടാലന്റഡ് പീപ്പിൾ ഓൺ റീൽസ്, ഓൾ ദീസ് കൈൻഡ് ഓഫ് യുനോ ഇൻഫ്ലുവൻസേഴ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഓൾ ദാറ്റ്, നമുക്കും ഒരു 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 പുതിയ ടൈപ്പ് ക്യാരക്ടർ എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു കുറെ ഒരു നമ്മൾ സിസ്റ്റർ ക്യാരക്ടർ എഴുതുമ്പോൾ ഷീ ഡസന്റ് ജസ്റ്റ് ഹാവ് ടു ബി ലൈക്ക് എ വെരി സോഫ്റ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. നമുക്ക് അവിടെയും കോമഡിക്ക് ഒരു ഒരു റൂമുണ്ട്, അവിടെയും കോമഡി പ്ലേസ് ചെയ്യാം, അവിടെയും ഒരു 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 സെറ്റ് പീസ് അവിടെ റൈറ്റ് ചെയ്താലും ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഒരു ഒരു ബിൽഡ് ചെയ്യാൻ
സഹായിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു കാര്യം? ഈ ഉർവശി ചേച്ചി അല്ല ലൈക്ക് അങ്ങനത്തെ ആൾക്കാരെ അല്ലാതെ ഇവിടെ ഇപ്പോഴും ആക്ച്വലി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നല്ല രീതിയിൽ കോമഡി ചെയ്യുന്ന, ഒരു ടൈമിംഗ് ഇല്ല. ഇതേ പറഞ്ഞ യങ് ടാലൻസും വരുന്നുണ്ട് ഒരുപാട്. അപ്പം ഇത് നോട്ട് ലൈക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ ഒരു ടിക്ടോക്ക് അതിനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ നല്ല നല്ല അങ്ങനത്തെ സിനിമകൾ വരാത്ത കൊണ്ടായിരിക്കാം ചില ആർട്ടിസ്റ്റുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. നല്ല നല്ല ക്യാരക്ടേഴ്സ് അവരെ തേടി പോവാത്ത കൊണ്ടായിരിക്കാം ലൈക്ക്. അപ്പം ഇവിടെ ഇല്ല എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഒരു ക്ഷാമം ഉണ്ട്, അല്ലാതെ ന്യൂ ബഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പ്രൂവൺ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആക്ച്വലി. അപ്പം ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി ഒരു തരം പ്ലാറ്റ്ഫോം ആണ് നമുക്ക് പെട്ടെന്ന് ലൈക്ക് ആൾക്കാരുടെ കണ്ണിൽ പെട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് ലൈക്ക് ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട്. ഇപ്പം ശ്രുതിനെ നമ്മൾ എടുത്തത് ഒരു ലൈക്ക് അവരുടെ എനർജി ക്യാരി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പം ലൈക്ക് അപ്പം അവരുടെ വീഡിയോസും അല്ലെങ്കിൽ അവര് ലൈക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞ ശ്രുതി ചെറിയ 10-12 വയസ്സ് കുട്ടിയാണെങ്കിലും ഭയങ്കര പ്രൊഫഷണൽ ആണ്. നമ്മളെ കാണും ലൈക്ക് ഡെയിലി വീഡിയോസ് എടുക്കുക, അതിനത് എഡിറ്റ് ചെയ്യുക, അവൾ തന്നെ പോയി എഡിറ്റ് ചെയ്യും. നമ്മുടെ ഷൂട്ടിന്റെ സമയത്ത് വരുന്ന ഒഴിവ് ടൈമിൽ അവൾ എഡിറ്റ് ചെയ്യും, അവളുടെ പരിപാടി നോക്കും, വ്ളോഗിങ് പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അതല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് ആക്ച്വലി. നമുക്ക് എന്താ പറയണ്ടേ, ഇത് അവരെ നല്ല നല്ല സിനിമകൾ തേടി എത്താത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇത് വരാ. ഫൈനലി നമുക്ക് എന്താണ് സിനിമയെ പറ്റി പറയാൻ പറ്റുന്നത്? ഇതിപ്പോ എനിക്ക് എന്റെ ഒരു ഐഡിയ എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ, ബേസിൽ കാനഡയിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഭയങ്കര ഐസൊലേഷൻ ഒക്കെ ഉള്ളപ്പോ ഒരു പഴയ രണ്ട് ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഐ എം ഫീലിംഗ് വെരി ലോൺലി, എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്യണം. അവരെന്തോ ബേസിലിനെ എന്തോ പറ്റിച്ച കുറച്ച് പൈസ ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം കൊണ്ട് ഹോസ്റ്റ് എ പാർട്ടി. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? പകുതി വരെ വളരെ വളരെ ശരിയായിരുന്നു. ബേസിക് ഫീലിംഗ് ലോൺലി കമ്മിങ് നാട് വരെ ഒക്കെ ആയിരുന്നു. ഇങ്ങോട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടി വരുന്നതാണ്. ഹി ഫീൽസ് വെരി ലോൺലി ദർ ആൻഡ് അർജുൻ ആൻഡ് ഗണപതി ആൻഡ് ആർ ഹിസ് ലൈക് ഹൈസ്കൂൾ ഫ്രണ്ട്സ്, ലൈക് 10th സ്റ്റാൻഡേർഡിൽ ഒരുമിച്ച് പഠിച്ച. സോ ഫൈസൽ അതാണ് ഗണപതിയുടെ ക്യാരക്ടറിന്റെ പേര്. ഹിസ് എ ഡോക്ടർ, ഹിസ് എ സ്കിൻ ഡോക്ടർ ഇൻഫാക്ട്. And avanado korcha soft aayittulla oru aalu, so he is like a mediator and avan vilicha phone eduthu samsaarikkunna ivan mathramallo. So through him he decides to like come have a party down here in Cochin at Arjun's place. Okay, angane appo adana adante basic starting of the movie. After they reach the house, is it a single location story? Yeah, it is a single location. Rendu veedukalude kadayanu. അതെ, അത് പുള്ളി ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ലൈക്ക് ഒരു ചെറിയ കേക്കട്ടും ചെറിയ പരിപാടി എന്നുള്ള രീതിയിൽ പരിപാടി തീരുന്നു വിചാരിച്ച ആ ബർത്ത്ഡേ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോയി, പിന്നെ അതൊരു വലിയ കേസിലേക്ക് എൻഡ് ചെയ്യുന്നതാണ് പടം. അപ്പൊ അതിൽ വരുന്ന ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം ലൈക്ക് ബേസിക്കലി ഒരു രണ്ട് വീടുകൾക്ക് നടയിൽ ഇടക്ക് നടക്കുന്ന ഒരു കഥയാണിത്. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു, അനിയൻ അനിയൻ നമ്മുടെ സിനിമയിൽ ആക്ട് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ബിഗ് ഡൂസ് ആൻഡ് ഡോൺസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ബിഗ് ലെസൺസ് ഓൺ എ ഫാമിലി ഫ്രണ്ട് ദാറ്റ് യു പിക്ക്ഡ് അപ്പ് ഡ്യൂറിംഗ് ദിസ് മൂവി? ആൻഡ് സെയിം വേ ചേട്ടൻ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും അങ്ങനത്തെ ഓരോ ലൈക്ക് വാട്ട് വുഡ് യു ഗൈസ് സേ? പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എല്ലാരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. നോട്ട് ഈവൻ ജസ്റ്റ് ഗണപതി, എല്ലാരും അർജുൻ ബാലു ഒക്കെ പറഞ്ഞില്ലേ, എവ്രി വൺ വി നോ. എനിക്കിത് അങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഡൂസ് ആൻഡ് ഡോൺസ് ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. കാരണം ഇതിപ്പം ലൈക്ക് ഇതിന്റെ മുമ്പേയുള്ള പ്രൊസസ്സായിട്ട് ഒരുപാട് കാലം ഒരുമിച്ച് നിൽക്കുന്നതാണല്ലോ. അപ്പം പിന്നെ എല്ലാരും ചുറ്റുമുള്ള എല്ലാരും സ്ഥിരം കാണുന്ന ആൾക്കാരുമാണ് ലൈക്ക് കൂടെ ഏറ്റവും നല്ല ലൈക്ക് അതില് പുതിയതായിട്ട് ലൈക്ക് അങ്ങനല്ല, ഏറ്റവും കൂടുതൽ അടുപ്പം അങ്ങനെ ഇത് ബേസിലുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിലൂടെയാണ് ബേസിലേട്ടനായിട്ട് ഭയങ്കര ഒരു കമ്പനിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമുക്ക്. അതല്ലാണ്ട് എനിക്ക് വേറെ ട്രെയിലറിന്ന് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് ബാലൂസ് ഗെറ്റിംഗ് എ വെരി ഡാർക്ക് റോൾ, അതിൽ സം ട്രൂത്ത് ടു ദാറ്റ്? ലൈക്ക് ബാലുവിന്റെ റോള് കുറച്ച് ഒരു വെരി ഡിഫറെന്റ്, ഐ അഗ്രി. ഡാർക്ക് ഫസ്റ്റ് ഒരാള് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ല. സോ ഓൺ ഫസ്റ്റ് നോട്ട് യു വിൽ തിങ്ക് ഇറ്റ്സ് വെരി ഡാർക്ക് ആൻഡ് എന്താ പറയാ, ബട്ട് ലേറ്റർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് സീംസ്. അങ്ങനെ ദ മോർ യു ഗോ ടുവേർഡ്സ് ഇറ്റ് അങ്ങനെ.
And finally, what is like Randu Verkum, finally, like what is the mood like? Because it's like a big release and it's, you know, like and you're just 3 days away from a release of a movie that is like in so many ways important, not just because it's your first film, but because so many friends are involved and it's a movie that's coming maybe 2-3 weeks after the opening up of theaters. How is the mood like generally? ചെറിയ ടെൻഷൻ ടു ബി ഫ്രാങ്ക് ലൈക്ക് മൂവീസ് കമ്മിങ് ഔട്ട് ആൻഡ് ഒ ടി ടി ആണെങ്കിൽ ഇത്ര പേടിക്കട്ടല്ലോ തിയേറ്റർ ഇസ് ഡിഫറെന്റ് വെരി തിങ് ലൈക് വെരി ഡിഫറെന്റ് തിങ് ആൻഡ് വിത്ത് എവറിഥിങ് ഡിപെൻഡ്സ് ദ കളക്ഷൻ ദ ഫുട്ബോൾ എവറിഥിങ് ഡിപെൻഡ്സ് ആൻഡ് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ഗെയിം ആൻഡ് വിച്ച് ഇസ് വെരി ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് മൈ ഫസ്റ്റ് മൂവി ഐ എം പ്രിവിലേജ് ടു ഹാവ് സ്ക്രീൻ ടു സീ ഇറ്റ് ഇൻ ബിഗ് സ്ക്രീൻസ് ആൻഡ് ഗെറ്റിംഗ് എ തിയേറ്റർ പ്രിവ്യൂസ് പക്ഷെ എന്തായാലും ടെൻഷൻ ഉണ്ട് ബട്ട് ഇറ്റ്സ് It's fine. It's good. Are you happy that it's releasing in the theaters? Yeah, yeah, it is. I'm very happy. My producer are confident and the people around the distributors are confident to put it in the big screens. Yeah. And yeah, and everyone wanted a theater release and now and they are going for it. So it's good. It's good. Same way, Ganpati, if compared to another movie that you do, ingantara cinema irikkumba, like what is the feeling? ഒന്നാമത് ഇപ്പൊ പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് കാരണം തിയേറ്ററിൽ തന്നെ ഇത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ലൈക് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ലൈക് ബുക്ക് ബൈ ഷോ ഇതിന്റെ ഇടയ്ക്ക് എടുത്തു നോക്കുമ്പോൾ ലൈക് കുറിപ്പിലൊക്കെ ടിക്കറ്റ് പോലും കിട്ടാത്തുള്ള ഒരു അവസ്ഥയില്ല അപ്പൊ ആ ഒരു ബാക്ക് ലൈക് ജനങ്ങൾ വീണ്ടും ആ ഒരു ലൈക് കോവിഡ് ആ ഒരു പരിപാടിയൊക്കെ മറന്ന് തിരിച്ച് തിയേറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വലിയൊരു സന്തോഷം അപ്പം ഇത് ഫസ്റ്റ് സിനിമ അത് തിയേറ്ററിൽ കാണുന്നുണ്ടായിരുന്നു എന്റെ ആഗ്രഹം ലൈക് ചിത്രത്തിന്റെ അപ്പം അത് ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടായ്മ എന്നുള്ളൊരു സിനിമയാണ് അപ്പൊ ഇതൊരു ലൈക് ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡാർക്ക് കോമഡി പോലത്തെ ഒരു എന്തായാലും ഒരു അതേ സൈഡിലെ ഒരു ഫാമിലി ഇമോഷൻസും കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അതൊരു ത്രില്ലറിലേക്ക് പോകുന്ന ഒരു സിനിമയാണ് അപ്പം എന്തായാലും ഇത് ആക്ച്വലി ഒരു തിയേറ്ററിൽ തന്നെ ഇരുന്ന് ഒരു ആ ഒരു ചിരി പടർത്തി ആ ഒരു വൈബ് ഉണ്ടാക്കി കാണാൻ പറ്റിയ ഒരു സിനിമയാണത് വിനോദയാത്രയുടെ ഹാങ് ഓവർ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ഇപ്പോഴും അതിനെ പറ്റി ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇസ് ദാറ്റ് ഓവർ ലൈക് ആ പാട്ടൊക്കെ പാടാനോ അല്ലെങ്കിൽ ആ സീനെ പറ്റിയൊക്കെ ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട് അതങ്ങനെ അടങ്ങിയിട്ടില്ല ലൈക് ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ആയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് അപ്പം ഇപ്പോഴും ലൈക് ഇപ്പൊ നമ്മള് ചെറിയ ഫാമിലീസിലോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ അവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിൽ പഴയ ആ ഗണപതി തന്നെയാണ് അതിന് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു നല്ല ക്യാരക്ടറിലൂടെ വീണ്ടും ഒരു ലൈക്ക് ഇത് ഇന്ന് ഈ സിനിമയിൽ അതല്ലേ പറയാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതിനുള്ള ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു Yeah. All the best guys looking forward ningalum Mohan Raja Jayam Ravi ennokka parana vala velliya oru brothers combination avate ennu I'm hoping thank you so much thank you okay. thanks guys yeah thank you yeah. thank you